എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രനോട് സീതാദേവി ഒരിക്കൽ ചോദിച്ചു, അങ്ങ് എന്താണ് ആഞ്ജനേയൻ അങ്ങയെ നോക്കുമ്പോൾ അങ്ങ് വേറെ എവിടെയെങ്കിലും നോക്കുന്നു? ആഞ്ജനേയ സ്വാമിയുടെ ദൃഷ്ടികൾ മാറുമ്പോൾ അങ്ങ് എന്തിനാ ആഞ്ജനേയ സ്വാമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു? എന്താ ഇതിന് കാരണം? ഇതിന് മറുപടിയായി ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, ദേവി, നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയാൽ അവരുടെ കണ്ണിലേക്ക് നോക്കാൻ നമ്മൾ ധൈര്യം കാണിക്കുമോ? സീതാദേവി പറഞ്ഞു, ഇല്ല, മടിക്കും. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ്. ഹനുമാൻ സ്വാമി സഹായിച്ച കാര്യങ്ങളാൽ ഞാൻ ഹനുമാനെ കടപ്പെട്ടിരിക്കുന്നു. ഹനുമാൻ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിച്ചു, ദേവിയെ അന്വേഷിക്കാനായി ലങ്കയിലേക്ക് പോയി, ലങ്കയെ കത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഹനുമാൻ്റെ കണ്ണുകളിലേക്ക് നോക്കാത്തത്. മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ശ്രീരാമനെ വിളിക്കുന്നു. ശ്രീരാമദേവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ? അദ്ദേഹം ഹനുമാൻ സ്വാമിയെ ഓർക്കുന്നു. ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കാൻ വാക്കുകൾ നമുക്ക് ലഭിക്കില്ല. രാമചരിത് മാനസ് എഴുതിയ ശ്രീ തുളസീദാസ്ജിയാണ് ഹനുമാൻ ചാലിസ എഴുതിയത്. ശ്രീ തുളസീദാസ് ഹനുമാൻ ചാലിസ എഴുതാനുണ്ടായ സാഹചര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. മുമ്പൊരു അദ്ധ്യായത്തിൽ പറഞ്ഞതാണ്. ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയോട് കലിയുഗ അവസാനം വരെ ഭൂമിയിൽ കഴിയുവാനായി അരുൾ ചെയ്തു. ഹനുമാൻ സ്വാമി ഭക്തരുടെ സങ്കടങ്ങൾ ദൂരീകരിക്കുകയും അവർക്ക് സുഖവും സന്തുഷ്ടിയും പ്രദാനം ചെയ്യുന്നു. ശ്രീ ഹനുമാൻ സ്വാമിയുടെ കൃപയാലാണ് തുളസീദാസ്ജിക്ക് ശ്രീരാമചന്ദ്രൻ്റെ ദർശനം ലഭിച്ചത് അത്രേ. എവിടെയാണ് ശ്രീരാമ കീർത്തനങ്ങൾ, ഭജനകൾ ഇവ നടക്കുന്നുവോ അവിടെ ഹനുമാൻ സ്വാമി ഏതെങ്കിലും രൂപത്തിൽ അവിടെ സന്നിഹിതനായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ ഈ ഭക്തിഭാവത്തെ കണ്ടുകൊണ്ട് ഹനുമാൻ സ്വാമിയെ തൃപ്തിപ്പെടുത്താനായി തുളസീദാസ്ജി എഴുതിയതാണത്രേ ഹനുമാൻ ചാലിസ. ഹനുമാൻ ചാലിസ വിധിപൂർവം ചൊല്ലുവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലങ്ങളും അത്ഭുതകരങ്ങളാണ്. പ്രിയരെ, ഈ അധ്യായത്തിൽ ഹനുമാൻ ചാലിസ നിത്യവും ജപിച്ചാൽ ലഭിക്കുന്ന 12 ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു അധ്യായത്തിൽ ഹനുമാൻ ചാലിസയുടെ അർത്ഥവും ചൊല്ലേണ്ടുന്ന ശരിയായ വിധിയും പറഞ്ഞിരുന്നു. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യവും പറഞ്ഞിരുന്നു. ഈ അധ്യായത്തിലും അതുപോലെ മറ്റൊരു രഹസ്യവും പറഞ്ഞുതരാം. മുഴുവനും ശ്രദ്ധയോടെ കേൾക്കുക. ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു ഫലത്തെപ്പറ്റിയും പറയുന്നതാണ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ അപേക്ഷ. ഈ ചാനലിലെ വീഡിയോകൾ കാണുന്ന 80% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത്. നിങ്ങളും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിലും ഒന്നമർത്തുക. ഇനി വിഷയത്തിലേക്ക് വരാം. ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ. ഒന്നാമത്തേത്, ദുരാത്മാക്കളെയും പ്രേത പിശാചുക്കളിൽ നിന്ന് സംരക്ഷണം. ഹനുമാൻ സ്വാമി മഹാവീരനാണ്, മഹാബലശാലിയും. ദുരാത്മാക്കളും ഭൂതപ്രേതങ്ങളും എന്നിങ്ങനെയുള്ള നിഷേധാത്മകമായ ഊർജങ്ങളെ നഷ്ടമാക്കുകയും അവർക്കും മുക്തി പ്രദാനം ചെയ്യാൻ സമർത്ഥനുമാണ്. ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന ഇടത്തിൽ അകപ്പെട്ടു പോയാലോ, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കളുടെ അനുഭവങ്ങൾ ഉണ്ടായാലോ, ആ സമയം ഹനുമാൻ ചാലിസ ചൊല്ലുകയാണെങ്കിൽ ആ ഭയത്തിൽ നിന്ന് തക്ഷണം മുക്തി ലഭിക്കുന്നു. ആർക്കെങ്കിലും രാത്രികാലത്ത് ഭയമുണ്ടായാൽ, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിൽ വന്നാലും ഹനുമാൻ ചാലിസ ചൊല്ലുന്ന മാത്രയിൽ തന്നെ ഭയം ഇല്ലാതാകുന്നു. രണ്ടാമത്തേത്, ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലുന്നവർക്ക് ശനിദോഷം പിടിപെടില്ല. ഹനുമാൻ സ്വാമി ഒരിക്കൽ ശനിദേവനെ സഹായിച്ചിരുന്നു. അന്ന് ശനിദേവൻ ഹനുമാൻ സ്വാമിക്ക് വാക്കുകൊടുത്തതാണ്, അങ്ങയുടെ ഭക്തന്മാർക്ക് എന്നെക്കൊണ്ട് യാതൊരു ദോഷവും വരില്ല എന്ന്. ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലുന്ന ഭക്തർക്ക് ഏഴര ശനി, കണ്ടകശനി തുടങ്ങിയ ശനിയുടെ മോശപ്രഭാവങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. മൂന്നാമത്തേത്, ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലുന്ന വ്യക്തികൾക്ക്
രാഹുവിൻ്റെയും ദുഷ്പ്രഭാവം അനുഭവിക്കേണ്ടി വരില്ല. നാലാമത്തേത്, രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി. നാസേ രോഗ ഹരേ സബു പീര ജപത്ത് നിരന്തര ഹനുമത് ധീര. ഹനുമാൻ ചാലീസയിലെ ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത്, ആരാണോ ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്നത് അവർക്ക് രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവില്ല. അതിനായി ഹനുമാൻ സ്വാമിയോട് നിഷ്കളങ്കമായ ഭക്തിയും ഉണ്ടായിരിക്കണം. അഞ്ചാമത്തേത്, ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നവർക്ക് ആത്മവിശ്വാസം കൂടുതലായി കാണാം. നിങ്ങൾക്കും ഇത് തോന്നിയിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ആറാമത്തേത്, ബലവും ബുദ്ധിയും വർദ്ധിക്കുന്നു. ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നവർക്ക് ബലവും ബുദ്ധിയും ജാഗ്രതമാകുന്നു. നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്ന വ്യക്തി സ്വയം അവരുടെ ശക്തി, ഭക്തി, ബുദ്ധി, കർത്തവ്യം ഇവയിൽ ബോധവാനായിരിക്കും. ഏഴാമത്തേത്, ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുകയാണെങ്കിൽ തീവ്ര ബുദ്ധി ഉണ്ടാകുന്നു. ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്ന വ്യക്തികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് നിത്യവും ഹനുമാൻ ചാലീസ ചൊല്ലിപ്പിക്കുക. ഇതിൻ്റെ ഫലം കുട്ടികളിൽ വേഗം പ്രകടമാവുകയും ചെയ്യും. എട്ടാമത്തേത്, കാര്യങ്ങളിൽ വിജയം. ചില കാര്യങ്ങളിൽ എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും അതിൽ നിന്ന് പൂർണ്ണ ഫലം ലഭിക്കാറില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ വിധിയെ പഴിക്കാറുമുണ്ട്. ഈ തടസ്സങ്ങൾ മാറുവാൻ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതിലൂടെ സാധിക്കും. ഒൻപതാമത്തേത്, ടെൻഷൻ അഥവാ പിരിമുറുക്കങ്ങൾ മാറിക്കിട്ടും. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലകപ്പെട്ട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. രാത്രിയിൽ സുഖനിദ്രയും പലർക്കും ലഭിക്കാറില്ല. ഈ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത്. ഇതിലൂടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നു. പത്താമത്തേത്, ആർത്തിക സ്ഥിതി മെച്ചപ്പെടുക. ഹനുമാൻ സ്വാമി അഷ്ടസിദ്ധികളുടെയും 9 നിധികളുടെയും ദാതാവാണ്. ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. അഷ്ടസിദ്ധിയെപ്പറ്റിയും നവനിധിയെപ്പറ്റിയും മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റ് തുറന്ന് കാണുക. പതിനൊന്നാമത്തെ ഫലം, ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നു. നിങ്ങൾ ഗുസ്തി മുതലായ പരിശീലന കേന്ദ്രങ്ങളിൽ ചെന്നാൽ തീർച്ചയായും അവിടെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് ആരാധിക്കുന്നത് കാണാം. ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്ന ഭക്തർക്ക് ശരീരത്തിൽ ബലവും ക്ഷമതയും വർദ്ധിക്കുന്നു. ഇനി പന്ത്രണ്ടാമത്തെ ഫലം, മോക്ഷപ്രാപ്തി. അന്ധകാല രഘുവർ പുരുജായി ജഹാ ജന്മ ഹരിഭക്ത് കഹായി ഓർ ദേവത ചിത്തിന ധരയി ഹനുമത് സേയി സർവസുഖ കരയി. ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് മരണശേഷം വിഷ്ണുലോകത്തിലുള്ള യാത്ര സരളമാകുന്നു എന്ന്. അതായത് മരണശേഷം ആത്മാവിന് മുക്തി ലഭിക്കുകയും ശ്രീരാമചന്ദ്രൻ്റെ പക്കലേക്ക് ലയിക്കുവാൻ എളുപ്പത്തിൽ സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്. പ്രിയരെ, ഹനുമാൻ ചാലീസയെ കാണാതെ പഠിച്ച് ചൊല്ലരുത്. അതായത് മറ്റ് മന്ത്രങ്ങളെപ്പോലെയോ മറ്റ് ധ്യാനങ്ങൾ സ്തുതികൾ പോലെയോ കാണാതെ പഠിച്ച് ജപിക്കേണ്ട കാര്യമില്ല. ഹനുമാൻ ചാലീസയുടെ 39-ാമത്തെ ഈരടി ഒന്ന് ശ്രദ്ധിക്കുക. ജോയഹ് പഠേ ഹനുമാൻ ചാലിസ ഹോയേ സിദ്ധി സാഖി ഗോരിസ എന്നാണ്. ഇതിനർത്ഥം, ആരാണോ ഹനുമാൻ ചാലീസയെ വായിച്ച് പഠിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും സിദ്ധമാവുന്നു എന്നാണ്. പറഞ്ഞു വന്നത് ഇതാണ്. ഹനുമാൻ ചാലീസയെ കാണാതെ പഠിച്ചില്ല എന്ന ടെൻഷൻ ഇനി വേണ്ട. ഹനുമാൻ ചാലീസയെ കണ്ടു തന്നെ ചൊല്ലണം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.